എല്ലാ ബഹുമാനീയ പ്രേക്ഷകരെയും ആൽഫ ടി വി ഒരുക്കുന്ന കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം കർത്താവിൻ്റെ ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ശരീരത്തിൻ്റെ മേലുള്ള തൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്ന, രോഗങ്ങളുടെ മേലുള്ള തൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളിലൂടെയാണ് കടന്നുപോയത്. ആ അത്ഭുതങ്ങളുടെ പഠനത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കർത്താവിൻ്റെ മരണത്തിൻ്റെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന സംഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. ഇന്ന് നാം പഠന വിധേയമാക്കുന്നത് കർത്താവ് ഒരു മനുഷ്യൻ്റെ, മൽക്കോസ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ്റെ ദാസൻ്റെ മുറിഞ്ഞ കാതിന് സൗഖ്യം നൽകുന്ന അത്ഭുതമാണ് നാം പഠന വിധേയമാക്കുന്നത്. നമ്മുടെ ശ്രദ്ധയെ മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. അതിൻ്റെ 51 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുവൻ കൈ നീട്ടി വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാത് അറുത്തു. യേശു അവനോട്, വാൾ ഉറയിൽ ഇടുക, വാൾ എടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗ്യോനിലധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഗത്സമനയുടെ ഏറ്റവും ദാരുണമായ വേദനയുടെ അനുഭവത്തിൽ, ഏറ്റവും ഭയാനകമായ പാപത്തിൻ്റെ കഠിനമായ പാനപാത്രം, തനിക്കൊരിക്കലും ആഗ്രഹിക്കത്തക്ക ഒന്നല്ലാത്ത ആ പാനപാത്രം കർത്താവ് ഏറ്റെടുത്തതിന് ശേഷം ഇതാ കർത്താവിനെ പിടിക്കുവാൻ അതുവരെ കർത്താവിൻ്റെ പിന്നാലെ സഞ്ചരിച്ച, കർത്താവിൻ്റെ എത്രയോ അത്ഭുതങ്ങൾ അടുത്ത് കണ്ട, കർത്താവിൻ്റെ അനുഗ്രഹീതമായ ഉപദേശ സത്യങ്ങൾ അടുത്തിരുന്ന് കേട്ട, കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ സാക്ഷിയാകാൻ ജീവിതത്തിൽ അവസരം ലഭിച്ച യൂദ എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ, കാണിച്ചു കൊടുക്കുവാൻ ഒരു പുരുഷാരത്തിൻ്റെ മുമ്പിൽ നടന്നു വരുന്ന ഏറ്റവും ദുഃഖകരമായൊരു ചിത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ചുംബിച്ച് തൻ്റെ കർത്താവിനെ, തൻ്റെ ഗുരുവിനെ, താൻ ഇതുവരെ ആരെയാണോ അനുഗമിച്ചത് ആ കർത്താവിനെ 30 വെള്ളിക്കാശിന് വേണ്ടി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് യൂദ രംഗത്ത് നിന്ന് മാറുമ്പോൾ ആ രംഗത്ത് മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വരുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് മൽക്കോസ്. 4 സുവിശേഷങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൻ്റെ 47 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 43 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായത്തിൻ്റെ 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ യോഹന്നാൻ്റെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ആരാണ് വെട്ടിയതെന്നും ആരാണ് വെട്ടേൽക്കപ്പെട്ടതെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നാം കാണുന്നു, ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി, അവൻ്റെ വലത്ത് കാത് അറുത്ത് കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന പേർ. പ്രിയമുള്ളവരെ, ഈ രംഗത്തേക്ക് മൽക്കോസ് മുന്നിലേക്ക് വരികയാണ്. യൂദ കാണിച്ചു കൊടുത്തതിന് ശേഷം രംഗത്ത് നിന്ന് മാറുമ്പോൾ നമുക്കത് ഭാവനയിൽ കാണാൻ കഴിയുന്ന നിമിഷങ്ങളാണ്. ആ രംഗത്തേക്ക് ഒരു മനുഷ്യൻ വരുന്നു, അവൻ്റെ പേര് മൽക്കോസ്. നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആ മൽക്കോസ് വരുമ്പോൾ അവൻ യേശുവിനെ പിടിക്കാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ, നമുക്കറിയാം അവൻ മഹാപുരോഹിതൻ്റെ ദാസനാണ്, മഹാപുരോഹിതൻ്റെ ഒരു അടിമയാണ്, ജോലിക്കാരനാണ്. ആ നിലയിൽ മഹാപുരോഹിതൻ നൽകിയ ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൽക്കോസ് വന്നിരിക്കുന്നത്. യേശുവിനെ യൂദ കാണിച്ചു കൊടുക്കുമെന്നും
കാണിച്ചു കൊടുത്ത അടുത്ത നിമിഷം തന്നെ യേശുവിനെ പിടിച്ചു കെട്ടാമെന്നും ഉള്ള ഒരു ധാരണയിൽ വളരെ ലളിതമായ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിലായിരിക്കാം ചിന്തിച്ചുകൊണ്ട് മൽക്കോസ് ആ രംഗത്തേക്ക് കടന്നു വരുന്നതാണ്. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ വാൾ ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ വാൾ? നമുക്ക് ഈ സംഭവം നാം ചിന്തിക്കുമ്പോൾ ന്യായമായും നമ്മുടെ ശ്രദ്ധയെ ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായത്തിലേക്ക് നാം തിരിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ വാളിനെക്കുറിച്ചുള്ള പരാമർശം കർത്താവ് പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 22 36 വാക്യം, അവിടെ നാം ഇപ്രകാരം ആണ് വായിക്കുന്നത്: അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലിയുള്ളവൻ അതെടുക്കട്ടെ, ഔവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. കർത്താവ് പറയുന്ന ഒരു പ്രസ്താവനയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. വസ്ത്രം വിറ്റിട്ട് വാൾ വാങ്ങിച്ചോളാനാണ് കർത്താവ് പറയുന്നത്. ഇത് കേട്ടിട്ട് ശിഷ്യന്മാരുടെ രസകരമായൊരു മറുപടി ഇവിടെ കാണാനായിട്ട് കഴിയും. 38 വാക്യം, കർത്താവ് ഇവിടെ 2 വാളുണ്ട് എന്ന്, അതിന് കർത്താവ് പറഞ്ഞു മതി എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് പറഞ്ഞിട്ടല്ലേ വാൾ വാങ്ങിച്ചു വെച്ചത്? വെറുതെയാണോ വാൾ വാങ്ങിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് പ്രയോഗിക്കാൻ വേണ്ടിയല്ലേ വാൾ വാങ്ങിച്ചു? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരാം. എന്നാൽ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ഈ വാൾ എന്നുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗമായിട്ടാണ് കർത്താവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ വരുന്ന വെല്ലുവിളിയുടെ നിമിഷങ്ങളെയാണ് വാൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ ഒരു പോരാട്ടമുഖത്താണ് എന്നും നിങ്ങളൊരു യുദ്ധക്കളത്തിലാണെന്നും ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് കർത്താവ് വാൾ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉപയോഗിച്ചത്. അല്ലാതെ ഒരിക്കലും സ്വന്തം വസ്ത്രം വിറ്റിട്ട് വാൾ അക്ഷരികമായി വാങ്ങുക എന്നുള്ളതല്ല കർത്താവിടെ അർത്ഥമാക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു യുദ്ധമുഖത്താണ്. നിങ്ങളുടെ മുമ്പിൽ ഒട്ടേറെ പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, വാളിന് സമാനമായ സാഹചര്യങ്ങൾ വരും. എന്നാൽ ശിഷ്യന്മാർ ഇതിനെ മനസ്സിലാക്കിയത് ആക്ഷരികമായിട്ടാണ്. അവർ പറഞ്ഞു, കർത്താവ് 2 വാൾ ഇവിടെയുണ്ട്. എന്തിനാ ഈ 2 വാൾ അവർ സൂക്ഷിച്ചത്? ഒരുപക്ഷെ പത്രോസിൻ്റെ കയ്യിലായിരിക്കാം ഈ വാളുകളുള്ളത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയും. കാരണം പത്രോസാണ് ആ സമയത്ത് അതെടുത്ത് പ്രയോഗിക്കുന്നത്. യേശുവിനെ പിടിക്കാൻ വരുന്നവരോട് ഏറ്റുമുട്ടി തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുക, അതോടൊപ്പം യേശുവിന് വേണ്ടി തടവിലാകാനും മരിക്കാനും കൂടെ തയ്യാറായിരിക്കുന്ന മനുഷ്യനാണ് പത്രോസ്. ഇതൊക്കെ ചെയ്യാൻ, യേശുവിനുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ പത്രോസ് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ വാള് അവൻ സൂക്ഷിച്ചത്. ഇവിടെ ഈ വാളുമായി ഇവർ സൂക്ഷിച്ചു. ആ മഹാപുരോഹിതൻ്റെ ദാസൻ മുന്നോട്ട് വരുന്നു, രംഗത്തിലേക്ക് വരുന്നു. ഉടൻ തന്നെ ഷിമോൻ പത്രോസ് വെട്ടുകയല്ലേ ചെയ്തത്? നാം ലൂക്കോസിൻ്റെ സുവിശേഷം 22 49 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും: അവൻ്റെ കൂടെയുള്ളവർ കണ്ടു, കർത്താവെ ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടേണമോ എന്ന് ചോദിച്ചു. ആദ്യം ചോദിക്കുകയാണ്, കർത്താവിനോട് ചോദിച്ചതിന് ശേഷമാണ് ഇവർ വെട്ടിയത് കേട്ടോ. കർത്താവിനോട് ഇവർ ചോദിക്കുന്ന ചോദ്യം, കർത്താവ് വാൾ കൊണ്ട് വെട്ടണം, ഞങ്ങളുടെ കയ്യിൽ 2 വാളുണ്ട്, വാൾ വാങ്ങിച്ചോളാൻ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വെട്ടട്ടെ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. എന്നാൽ കർത്താവ് ഇതിനെന്തെങ്കിലും മറുപടി പറയാനായിട്ട് കർത്താവിനൊരു അവസരം ലഭിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. അതിനു മുമ്പ് തന്നെ പത്രോസിൻ്റെ വാൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. പ്രിയമുള്ളവർ, പലപ്പോഴും നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. കർത്താവേ, അങ്ങയുടെ ഹിതം എന്താണെന്ന് എനിക്കറിയണം, അങ്ങയുടെ ആലോചന എനിക്ക് കേൾക്കണം, അങ്ങ് പറയുന്ന വഴിയിലൂടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത നിമിഷം നമ്മുടെ സ്വയത്തിൻ്റെ, നമ്മുടെ താല്പര്യങ്ങളുടെ, നമ്മുടെ തീരുമാനങ്ങളുടെ വെളിപ്പെടുത്തൽ അന്തരീക്ഷത്തിൽ ഉയരുകയാണ്. യാഥാർത്ഥ്യമല്ലേ ഇത്? നാം സ്വയം തിരിച്ചറിയേണ്ട സത്യമാണിത്. പ്രിയമുള്ളവരെ, ദൈവഹിതം അന്വേഷിക്കുന്നു എന്ന് പറയുന്ന നാം ദൈവഹിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക്, ചിന്താഗതിയിലേക്ക് അധപ്പതിച്ചു പോകുന്ന എത്രയോ ദുഃഖകരമായ സാഹചര്യം. പത്രോസിന് ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു, ഒരു നിമിഷം കൊണ്ട് കാത്തിരിക്കാമായിരുന്നു, ദൈവഹിതം ഒന്നറിയാനായിട്ട്, ദൈവശബ്ദം ഒന്ന് കേൾക്കാനായിട്ട്. അങ്ങനെയെങ്കിൽ അവൻ്റെ വാൾ അന്തരീക്ഷത്തിൽ ഉയരുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ എടുത്തുചാട്ടമാണ്. നാം ദൈവഹിതത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതേ സമയം തന്നെ
വളരെ ധൃതിപ്പെട്ട് നമ്മുടെ തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നു. ആ ദുഃഖകരമായ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് മാറുവാൻ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ എത്ര അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുന്നതെന്നറിയാമോ? എത്ര ദുഃഖകരമായ, എത്ര പരിതാപകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നറിയാമോ? പത്രോസിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുഃഖകരമായ ഒരു ഏട് ഉണ്ടാകുവാൻ, ഒരു അധ്യായം ഉണ്ടാകുവാൻ കാരണം അവൻ ദൈവഹിതത്തിന്, ദൈവികാലോചനയ്ക്ക് കേൾക്കാൻ നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരല്പം കാത്തിരിക്കാൻ കഴിയുമോ? കർത്താവെ, നിൻ്റെ ഹിത അറിഞ്ഞിട്ട് മതി അടുത്ത ചുവടെന്ന്, നീ കാണിച്ചു തരുന്ന വഴികളിലൂടെ മാത്രമേ പോവുകയുള്ളെന്ന്, കർത്താവെ അടുത്ത ചുവട് എങ്ങനെ വെക്കണമെന്ന് അങ്ങ് തന്നെ പറഞ്ഞു തരണമെന്ന് നമ്മൾ കർത്താവിനോട് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങും. ആ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. അടുത്തതായി നാം കാണുന്നത്, ഇവൻ ഇങ്ങനെ വാളുകൊണ്ട് വെട്ടി. മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കയറി അങ്ങ് പ്രവർത്തിച്ചു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞ മറുപടി എന്താണ്? അവൻ്റെ വാള അന്തരീക്ഷത്തിലേക്ക് ഉയർന്നപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞ കാര്യം ഇതാണ്: വാൾ ഉറയിൽ ഇടുക. വാൾ ഉറയിൽ ഇടുക. എന്താണ് കാരണം? കർത്താവ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ഈ സംഭവം വിവരിക്കുന്നിടത്ത് വളരെ വ്യക്തമായി അതിൻ്റെ കാരണം കർത്താവ് പറയുന്നുണ്ട്. നമുക്ക് ആ വേദഭാഗം ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യം: അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാതറുത്തു. യേശു അവനോട്, വാൾ ഉറയിൽ ഇടുക, വാൾ എടുക്കുന്നവരൊക്കെ ഈ വാളാൽ നശിച്ചു പോകും. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറഞ്ഞു, എൻ്റെ സംരക്ഷണത്തിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. കർത്താവ് പറയുന്ന കാര്യം, 12 ലെഗ്യോൺ, ഒരു ലെഗ്യോൺ അഥവാ ലീജിയൻ എന്ന് പറയുന്നത് 3000 മുതൽ 6000, ഒരു 6000 സൈനികർ ഉൾപ്പെടുന്ന ഒരു റോമൻ ലീജിയൻ, ഒരു ലെഗ്യോനാണ് കർത്താവിയുടെ സംസാരിക്കുന്നത്. അങ്ങനെ 12 ലെഗ്യോൺ, അത്രയധികം സ്വർഗീയ ദൂതഗണത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അർത്ഥമാക്കുന്ന ഇതാണ്: സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരെയും എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ ഇറക്കി നിർത്താനായിട്ട് എനിക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ പിടിക്കപ്പെടാനായിട്ട് പോകുന്നതാ സമ്പൂർണ്ണ മനുഷ്യനാണെങ്കിലും സമ്പൂർണ്ണ ദൈവവും കൂടെയാണ്. അവിടുന്ന് സൈന്യങ്ങളുടെ ഹോവയാണ്, അവിടുന്ന് മഹത്വത്തിൻ്റെ രാജാവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ പരപ്പിൽ സൈന്യങ്ങളുടെ ഹോവ, മഹത്വത്തിൻ്റെ രാജാവ് ഒരുവനേ ഉള്ളൂ. മഹത്വത്തിൻ്റെ രാജാവ് ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയേ ഈ പ്രപഞ്ചത്തിൻ്റെ പരപ്പിൽ എന്നും മുഴങ്ങി കേൾക്കുന്നുള്ളൂ: സൈന്യങ്ങളുടെ ഹോവ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. ഈ നിൽക്കുന്നത് മഹത്വത്തിൻ്റെ രാജാവാ, സൈന്യങ്ങളുടെ ഹോവയാ. സൈന്യങ്ങൾ ഓരോന്നും, സ്വർഗീയ സൈന്യം ഒരുപോലെ അവൻ്റെ ശബ്ദത്തിന് കാതോർത്ത് നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം അവിടുന്ന് കൽപ്പിച്ചാൽ മതി, പിതാവിനോടൊന്ന് അപേക്ഷിച്ചാൽ മതി, ആ നിമിഷം 12 ലെഗ്യോനിലധികം സ്വർഗീയ ദൂതന് സ്വർഗം താഴേക്കിറങ്ങി വന്ന് കർത്താവിനെ സംരക്ഷിക്കുമായിരുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും? ഇതൊക്കെ തിരുവചനത്തിൻ്റെ നിവൃത്തിയാണ്. ഞാനിങ്ങനെ നിൽക്കണമെന്ന്, യൂദയാൽ ചുംബിക്കപ്പെട്ട് പിടിക്കപ്പെടണമെന്ന്, മഹാപുരോഹിതൻ്റെ ചേവകർ എന്നെ പിടിക്കണമെന്നുള്ളത് തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ഓർത്തോണം പത്രോസെ. പത്രോസിനെ ഓർമ്മിപ്പിച്ച കാര്യം എന്താണെന്നറിയാമോ? വാളെടുക്കുന്നവൻ വാളാൽ. പ്രിയമുള്ളവരെ, ഇവിടെ പത്രോസ് എന്തിനാണ് വാളെടുത്തത്? വാളെടുത്തത് മഹാപുരോഹിതൻ്റെ ദാസൻ്റെ ആ വലത്തുകാത് അറുക്കാൻ വേണ്ടി ആയിരുന്നില്ല. അവനൊരൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ: മുമ്പിൽ വന്ന
മൽക്കോസിൻ്റെ കഴുത്ത് വെട്ടുക എന്ന ലക്ഷ്യം. എന്നാൽ നമുക്കറിയാം, അവൻ അങ്ങനെ വാളുപയോഗിച്ച് വെട്ടി പരിചയമുള്ള മനുഷ്യനല്ല, ഒരു മീൻപിടുത്തക്കാരനായിരുന്ന ആ പരിചയം മാത്രമുള്ള മനുഷ്യന് അവൻ്റെ ലക്ഷ്യം, അവൻ്റെ ഉന്നം തെറ്റിപ്പോയി. ആ വാൾ തെറ്റായ സ്ഥാനത്ത് കൊണ്ടു. അതുകൊണ്ട് മൽക്കോസിന് ജീവൻ നഷ്ടപ്പെട്ടില്ല, എന്നാൽ അവൻ്റെ വലത് കാത് അറക്കപ്പെട്ടു. കർത്താവ് ഓർമ്മിപ്പിച്ചു, പത്രോസേ, വാളെടുക്കുന്നവൻ വാളാല. നീ ആയിരിക്കുന്നത് ഒരു സായുധ വിപ്ലവത്തിന് വേണ്ടിയല്ല, നിന്നെ ഞാൻ വിളിച്ചത് മനുഷ്യരെ കൊല്ലാനായിട്ടല്ല, മനുഷ്യരെ പിടിക്കാനായിട്ടാ. ഞാൻ നിന്നെ വിളിച്ചത് മനുഷ്യരുടെ ജീവൻ എടുക്കാൻ വേണ്ടിയല്ല, മനുഷ്യർക്ക് ജീവൻ കൊടുക്കുന്ന സന്ദേശം അവരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാ. പത്രോസേ, നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ഇതല്ല. പത്രോസേ, എനിക്ക് എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിന്റെ സഹായം ആവശ്യമില്ല, നിന്റെ വാളുകൾ എനിക്കാവശ്യമില്ല. തിരുവചനത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ഇതാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് പറഞ്ഞ ശേഷം കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? അവനെ അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. എത്ര അത്ഭുതകരമായ, അനുഗ്രഹീതമായ ഒരു സംഭവം. പ്രിയമുള്ളവരെയും, കർത്താവ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കുന്ന കാഴ്ചയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങളിൽ. അവിടെ നാം കാണുന്നത്, അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. മൽക്കോസിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ കർത്താവിനെ വളരെ എളുപ്പത്തിൽ പിടിച്ചു കെട്ടാം എന്നുള്ള പദ്ധതിയുമായി വന്ന മനുഷ്യനാണ് മൽക്കോസ്. അവിടെ വച്ച് അവൻ്റെ വലത് കാത് അറുത്ത് താഴെ വീണു. അവൻ ഭയപ്പെട്ടു പോയി കാണും. വേദനയോടെ അവൻ നിന്ന നിമിഷങ്ങളിൽ അവൻ ആരെ പിടിച്ചു കെട്ടാനാണോ വന്നത്? ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ കരങ്ങൾ, അവൻ ബന്ധിക്കാൻ വന്ന കരങ്ങൾ, അവനെ സൗഖ്യമാക്കുവാൻ വേണ്ടി അവൻ്റെ നേരെ നീളുന്ന അത്ഭുതകരമായ കാഴ്ച, അനുഗ്രഹീതമായ കാഴ്ച മൽക്കോസ് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കർത്താവിനല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്? ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവൻ അത് തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, തനിക്ക് അങ്ങനെ ലഭിച്ച എല്ലാ അവസരങ്ങളിലും കർത്താവ് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ കരങ്ങൾ ആ മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കി. അവനെ പിടിച്ചു കെട്ടാൻ വന്നവൻ, കർത്താവിനോട് ശത്രുതയോടെ വന്നവൻ, കർത്താവിൻ്റെ കരങ്ങൾ ബന്ധിക്കാൻ വന്നവൻ, ആ കരങ്ങളാൽ സൗഖ്യം പ്രാപിക്കുന്ന അനുഗ്രഹീതമായ കാഴ്ച. ഇവിടെ കർത്താവ് എന്താണ് വെളിപ്പെടുത്തുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീ എത്ര പാപിയായിരുന്നാലും, നീ എന്നോട് എത്ര വലിയ ശത്രുവാണെങ്കിലും, കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് ആദ്യം പറയുന്ന കാര്യം. മൽക്കോസ് മുന്നിൽ നടന്നു വരുന്നത് കർത്താവ് കണ്ടു. കർത്താവിൻ്റെ ഹൃദയം വളരെ ദുഃഖിതമായിരുന്ന നിമിഷങ്ങൾ, മരണവേദന പോലെ അതിദുഃഖിതമായിരുന്ന നിമിഷങ്ങൾ, അവൻ്റെ പ്രാണൻ നുറുങ്ങുന്ന നിമിഷങ്ങൾ, അവൻ്റെ വിയർപ്പ് തുള്ളികൾ വലിയ ചോരത്തുള്ളികൾ പോലെ വീഴുന്ന നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, ആ നിമിഷങ്ങളിലും തൻ്റെ പിടിച്ചു കെട്ടാൻ വന്ന ആ മനുഷ്യനെ ആർദ്രതയോടെ, അനുകമ്പയോടെ, അളവില്ലാത്ത സ്നേഹം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു അരുമനാഥനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കുഞ്ഞെ, നീ എന്നോട് എത്ര വലിയ ശത്രുതയിലാണെങ്കിലും ഞാൻ ഇനി ആഴമായിട്ട് സ്നേഹിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരിൽ ആരെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂശിന് ശത്രുക്കളായി ജീവിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് ശത്രുക്കളായി ജീവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളോട് സ്നേഹത്തോടെ, ആർദ്രതയോടെ, അനുകമ്പയോടെ,
അതിവെട്ട വാത്സല്യത്തോടെ പറയുന്നു, മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ആ സ്നേഹത്തെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവർ, ശത്രുക്കളെ സ്നേഹിക്കുന്ന കർത്താവ് മൽക്കോസിനോട് എടുത്തു പറയുന്ന കാര്യം, മൽക്കോസെ, ഞാൻ നിനക്ക് വേണ്ടി കൂടിയാ മരിക്കാൻ പോകുന്നത്, നിന്റെ പാപങ്ങളിൽ കൂടിയാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. മൽക്കോസിൻ്റെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹം ഇറങ്ങി വന്ന നിമിഷങ്ങൾ. ഒന്നാമതായി നാം കണ്ടു കർത്താവിൻ്റെ സ്നേഹത്തെ, ശത്രുക്കളോടുള്ള സ്നേഹത്തെ, തന്നോട് ഏറ്റവും വലിയ ശത്രുതയിലുള്ള ഒരു മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹത്തെ കർത്താവ് അവിടെ വെളിപ്പെടുത്തി. രണ്ട്, ഈ മുറിഞ്ഞ കാത്, അവൻ അനുഭവിച്ച വേദന, അവിടെ നിൽക്കുന്നവരിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് കർത്താവിനാണെന്ന് കർത്താവ് വെളിപ്പെടുത്തി. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, കർത്താവിൻ്റെ സ്നേഹം. രണ്ട്, കർത്താവിന് നിൻ്റെ വേദന അറിയാമെന്ന് മൽക്കോസിനോട് കർത്താവ് സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്പസമയങ്ങൾ കൂടി കഴിയുമ്പോൾ കർത്താവ് അടിയേക്കാൻ പോവുക, തുപ്പലേക്കാൻ പോവുക, ചമ്മട്ടി കൊണ്ടുള്ള അടി ആ ശരീരത്തെ കീറി മുറിക്കാൻ പോവുകയാണ്. ആ തലയിലേക്ക് വയ്ക്കുന്ന മുൾക്കിരീടം ആ തലയ്ക്കുള്ളിലേക്ക് കടന്നു എന്ന തലച്ചോറിനെ ഭേദിക്കാനായിട്ട് പോവുകയാണ്. ശിരസ് മുതൽ പാദം വരെ രക്തം ഒഴുക്കാൻ പോവുകയാണ്. ആ ഉഴവുകാർ നീളത്തിൽ ഉഴവു ചാവികൾ കീറുന്നത് പോലെ ആ ശരീരമാസകലം കീറപ്പെടാൻ പോവുകയാണ്. മാംസം പറിച്ചെടുത്ത് ആ ശരീരത്തിലേക്ക് ഭാരമേറിയ മരക്കുരിശ് വെക്കാൻ പോവുകയാണ്. ഓ കാൽവറിയിലെ ആ മലമുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഏറ്റവും ഭയാനകമായ, വേദനാജനകമായ, ഏറ്റവും ക്രൂരമായ ക്രൂശ് മരണം അനുഭവിക്കാൻ പോവുകയാണ്. ദൈവിക ന്യായവിധിയുടെ തീയ് കാൽവറിയിലെ ക്രൂശിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. അപ്പോഴും കർത്താവ് പറയുന്നു, മൽക്കോസേ, നിൻ്റെ ഈ ചെറിയ വേദന എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും, എത്ര വേദനാജനകമാണെങ്കിലും, നിങ്ങളുടെ വേദന അറിയാവുന്ന ഒരു കർത്താവ് നിങ്ങളുടെ അരികിലുണ്ട് കേട്ടോ. അവൻ ക്രൂശിൽ നിങ്ങളുടെ വേദന ഏറ്റെടുത്തവനാണ്. അവൻ എല്ലാ വേദനയും മനസ്സിലാകും. അവന് നിങ്ങളോട് കരുണയുള്ളവനാണ്. ഒന്നാമതായി കർത്താവിൻ്റെ സ്നേഹം, രണ്ടാമതായി കർത്താവ് വേദനിക്കുന്ന മൽക്കൂസിൻ്റെ വേദന മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ കർത്താവ്, പൂർണ്ണമായും മനസ്സിലാക്കുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, അത് മാത്രമല്ല, മൂന്നാമതായിട്ട് കർത്താവ് ഈ മനുഷ്യൻ്റെ കാതിനെ സൗഖ്യമാക്കുമ്പോൾ കർത്താവ് വിളിച്ചു പറയുന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യം, അവിടുന്ന് മാത്രം സമ്പൂർണ്ണ ദൈവമാണ് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതങ്ങളുടെ പഠനത്തിൻ്റെ ഒരു സമാപന എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തയാഴ്ച നാം മറ്റു ചില അത്ഭുതങ്ങളാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരു കാര്യം ആവർത്തിച്ച് പറയട്ടെ, കർത്താവ് ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട എല്ലാ അത്ഭുതങ്ങളും വെളിപ്പെടുത്തിയ അനുഗ്രഹീതമായ യാഥാർത്ഥ്യം അവിടുന്ന് സമ്പൂർണ്ണ ദൈവമാണെന്നുള്ളതാ. കാൽവറിയിലെ ക്രൂശിലേക്ക് നടക്കാൻ പോവുകയാ, ഈ ചേവകരാൽ പിടിക്കപ്പെടാനായിട്ട് പോവുകയാ, അടിയേൽക്കാൻ, നിന്നേൽക്കാൻ, തുപ്പലേൽക്കാൻ പോവുകയാ, പരിഹസിക്കപ്പെടാൻ പോവുകയാ. എന്നാൽ അങ്ങനെയൊക്കെ പിടിക്കപ്പെടാൻ പോകുമ്പോഴും അവിടുന്നാണ് സമ്പൂർണമായി കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മഹാദൈവം. സൗഖ്യമാക്കാൻ അവിടുത്തെ കരങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഈ കരങ്ങൾ അല്പനിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ആണികളടിക്കാനായിട്ട് ഏൽപ്പിക്കപ്പെടാനായിട്ട് പോവുകയാ. എന്നാൽ അപ്പോഴും ആ കരങ്ങളാ സൗഖ്യദായക ശക്തിയുള്ള കരങ്ങൾ, ആ കരങ്ങളാ ഈ പ്രപഞ്ചത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന കരങ്ങൾ, ആ കരങ്ങളാണ് ഈ പ്രപഞ്ചത്തെ വിരിച്ചിരിക്കുന്ന കരങ്ങൾ, ആകാശത്തിൽ നക്ഷത്രങ്ങളെ തൂക്കിയ കരങ്ങൾ ആ കരങ്ങളാണ്. ആ കരങ്ങളാണ് കർത്താവ് മൽക്കോസിൻ്റെ നേരെ നീട്ടിയത്. ആ കരങ്ങളാണ് മൽക്കോസിനെ സൗഖ്യമാക്കിയത്. പിടിക്കാനായി വലിയൊരാൾക്കൂട്ടം നിൽക്കുമ്പോഴും അതിന് നടുവിൽ പിടിക്കപ്പെട്ടവനായി കർത്താവ് സ്വയമേവ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ നിമിഷത്തിലും അവിടുന്ന് സമ്പൂർണ്ണ ദൈവമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ദൈവമല്ലാത്ത ഒരു നിമിഷമില്ല. അവിടുന്ന് സമ്പൂർണ്ണ ദൈവമാണ്. അവിടുന്ന് മരിച്ചവനെങ്കിലും മരണത്തെ തോൽപ്പിച്ച് മഹാദൈവമായി ഇന്നും ജീവിക്കുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത്
പ്രശ്നത്തിനും നിങ്ങൾ എത്രയധികം കർത്താവിനിൽ നിന്ന് അകന്നുപോയ വ്യക്തിയാണെങ്കിലും അവൻ്റെ അരികിലേക്കൊന്ന് ചെന്നാൽ നിങ്ങളുടെ ജീവിതത്തെ അവൻ തൊട്ട് സൗഖ്യമാക്കും, ജീവിതത്തെ കർത്താവ് മാറ്റിയെഴുതും. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചിട്ട്, മൽക്കോസിൻ്റെ കഥ നാം തിരുവചനത്തിൽ വായിക്കുന്നത് ഇവിടെ അവസാനിക്കുകയാണ്. മൽക്കോസിൻ്റെ ജീവിതം പിന്നീട് എന്തായി എന്ന് നമുക്കറിയത്തില്ല. മൽക്കോസിൻ്റെ ജീവിതം മാനസാന്തര വഴികളിലേക്ക് തിരിഞ്ഞോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാൽ നല്ലൊരു അവസരം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടി, അവനത് പ്രയോജനപ്പെടുത്തിയോ എന്നുള്ളത് നിത്യത മാത്രം വെളിപ്പെടുത്താൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് ഈ നിമിഷം എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിത, അവസരം നിങ്ങളുടേതാണ്. സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാണ്. ആണിപ്പാടേറ്റതെങ്കിലും തേജസ്കരിക്കപ്പെട്ട ആ കരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നീട്ടുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളുടെ മേൽ പരിഹാരം നൽകുവാൻ കർത്താവ് മതിയായവനായി നിങ്ങളുടെ മുമ്പിലുണ്ട്. കർത്താവിൻ്റെ അരികിലേക്കൊന്ന് ചെല്ലുമോ, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? അവസരം ഇപ്പോഴാണ്, സാധ്യത ഇപ്പോഴാണ്, നിങ്ങളുടെ മുമ്പിൽ ഉള്ള സമയം ഇപ്പോഴാണ്. ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ സ്വർഗദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.